السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أيا صانم العيد الذي صف حوله صناديد من وفد بعيد ومن قربي. الله سبحانه وتعالى ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് നമ്മളിലേക്ക് ആഗതമായ മാസം റബീഉൽ അവ്വൽ മാസമാണ്. ആ മാസത്തിലെ 12-ാം ദിവസത്തിലാണ് നമ്മുടെ ഹബീബ്, നമ്മുടെ നേതാവ്, അൽബിൻ്റെ രാജാവ്, കരളിൻ്റെ കഷ്ണം അഷ്റഫുൽ വറാ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. അന്ന് പല അത്ഭുതങ്ങളും നടന്നു. എന്താണ് അത്ഭുതം? നിവർന്നു നിന്ന ബിംബങ്ങൾ അവിടെ നിന്ന് മറിഞ്ഞു വീഴുകയാണ്. എന്താണ് കാര്യം? അതാണ് ഉസ്മാൻ ഇബ്നു ഹുവൈരിത് എന്ന് പറയുന്ന ആള്, ഖൽബുഹു യസ്ലാ ബിന്നാർ വഅൻശത ഖൽബുഹു യസ്ലാ ബിന്നാർ, അയാൾ ഖൽബിങ്ങനെ പടഞ്ഞ് തീയാൽ നിറഞ്ഞുകൊണ്ട് അയാൾ പാടുകയാണ്. അയാ സ്വാനമ്മൽ ഈദിൽ ദീ സഫഹൗലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി تنكست مقلوبا فما ذاك قل لنا فمن حزننا قدرت العير بالسحب فإن كنت من ذنب أتينا فإننا نبوء بإقرار ونلوي عن الذنب وإن كنت مغلوبا ونكست صاغرا فما أنت في الأوثان بالسيد الربي. എന്ന് പറയുന്ന ആ പദ്യത്തിൽ പറയുന്നു എന്ത് പറ്റിപ്പോയി, എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, തലകുത്തി മറയാണല്ലോ. അപ്പം അതുകൊണ്ട് മങ്കൂസ് എന്ന് പറയുന്ന അതാണ് ഇതിൻ്റെ പേര് എന്ന് ചില അറിവില്ലാത്തവർ പറയുന്നുണ്ട്. തലകുത്തി മറിഞ്ഞതുകൊണ്ട്, ആ വിഷയം അതിൽ ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് ആ മൗലിദിൻ്റെ പേര് മങ്കൂസ്, കാഫ് മങ്കൂസ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണോ? അല്ല, അത് ഖാഫാണ്, അപ്പുറം സ്വാദും കൂടിയാണ്. അത് ഞാനിവിടെ വിശദീകരിക്കുകയല്ല. മങ്കൂസ്, അത് മങ്കൂസ്, രണ്ടും വേറെയാണ്. അപ്പോൾ അവിടെ വിഷയങ്ങളിനെ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പലരും ചോദിക്കുന്നൊരു കാര്യമാണ്. അവിടെ ചിലർ സലാത്ത് പറയുന്നു, സലാത്തും വ തസ്ലീമുൻ വ അസ്കാ തഹിയ്യത്തി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയത്തി. അവിടെ സലാത്ത് പറയണോ വേണ്ടെന്ന് ഉലമാഇന്നവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. കാരണം അത് ഉസ്മാൻ ഇബ്നു ഹുവൈരിത് എന്ന് പറയുന്ന ആളാണ്. അയാളെന്തല്ല, അയാൾ ഇസ്ലാം മുസ്ലിം അല്ല, അതുകൊണ്ട് അയാൾ മുത്തുനബിൻ്റെ പേര് സ്വലാത്തു ചൊല്ലൂല. അപ്പോൾ അയാൾ പദ്യമാണ്, അതുകൊണ്ട് അവിടെ സ്വലാത്ത് പറയണ്ട. അയാൾ പറഞ്ഞിട്ടുണ്ടാവൂല, ഉറപ്പല്ലേ? അയാൾ അത് പാടുമ്പോൾ സ്വലാത്തും തവാ തസ്ലീമും പറഞ്ഞ് പാടിയത് അല്ല. അപ്പോൾ അതുകൊണ്ട് നാം സ്വലാത്ത് പറയണ്ട, അതിൻ്റെ മര്യാദ എങ്ങനെയാണ് എന്നുള്ള നിനക്ക് പറയുന്നില്ല. ഇതിനെ പറയുവാൻ പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹല്ലേ പറയുന്നത്. ആ ബൈത്തിനെ കൂടെ സ്വലാത്ത് ഇങ്ങനെ പറയുന്നു. രണ്ട് വീക്ഷണവും തെറ്റല്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. എന്നാലും സ്വലാത്ത് ചൊല്ലാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞവരുണ്ട്. സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞതുവരുണ്ട്. വരണത് ഒന്ന് കിയൂർ ഉസ്താദ് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ, നാല് മദഹബിലും ഫത്വ കൊടുക്കാൻ പറ്റുന്ന വലിയ മഹാനാണ് കിയൂർ ഉസ്താദ്.
ആ ഉസ്താദ് പറഞ്ഞു, വേണ്ട, അവിടെ സലാത്ത് ചൊല്ലേണ്ടതില്ല. അങ്ങനെ അവിടുത്തെ ശിഷ്യന്മാർ, ശിഷ്യനഗണങ്ങൾ അവിടെ സലാത്ത് ചൊല്ലുന്നില്ല. ബഹുമാനപ്പെട്ട മാണി ഉസ്താദിനെ പോലെ, ബേക്കരം ഉസ്താദിനെ പോലെ, എന്നെ ഉസ്താദിനെ പോലെ മഹാന്മാരവിടെ സലാത്ത് പറയുന്നില്ല. അവിടെ സലാത്ത് പറയാമെന്ന് പറഞ്ഞത് എന്താണ്? പയ്യയ്ക്ക് ഒന്നാമൻ എന്ന് പറയുന്ന വലിയ ഫുഖഹ, ഫഖീഹ് മഹാനവരുകൾ സലാത്ത് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്താണ്, അവിടുത്തെ മദ്ഹാണ് എന്നുള്ള നിലക്കാണ്. രണ്ടും തെറ്റല്ല. അതുകൊണ്ട് അതങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാലും ചർച്ച ഉണ്ടാക്കാൻ പറ്റൂല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഉലമാ പറയുന്നതെല്ലാം സത്യമാണ്, പക്ഷെ അവിടെ വീക്ഷണമാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അല്ലാതെ എന്തിനാണ് അവിടെ സലാത്ത് പറയുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്, അത് ചോദിക്കണ്ട. എന്ത് സലാത്ത് പറയുന്നില്ല എന്ന് ചോദിച്ചും കൊണ്ട് അതിനെ ഒരു വിഷയമാക്കി മാറ്റാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഉലമാഇൻ്റെ അഭിപ്രായം വ്യത്യാസമാണുണ്ട്. പറയാം എന്ന് പറഞ്ഞവർക്കും ന്യായമുണ്ട്, പറയണ്ട എന്ന് പറഞ്ഞവർക്കും ന്യായമുണ്ട്. അതുകൊണ്ട് നാം അതിനെ വെച്ചും കൊണ്ട് വെറുതെ ആലിമീങ്ങളുടെയിൽ ഒരു വിശ്വാസം ഉണ്ടാക്കാൻ, ആലിമീങ്ങളെ ചീത്തയാക്കാൻ, ആലിമീങ്ങളെ പിന്നെ ഒരു അവിടുത്തെ മഹത്വം താഴ്ത്തി കാണാൻ ശ്രമിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹ് ഹബീബാത്തങ്ങൾ പറക്കത്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ നീക്കട്ടെ. അല്ലാഹു നമുക്കൊക്കെ സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കും.